അങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ ശുഭപര്യവസാനം. ഇന്ന് സുപ്രീം കോടതി ചരിത്രപരമായ വിധി പ്രസ്താവിച്ചിരിക്കുന്നു. അയോധ്യയിൽ തർക്കഭൂമിയിൽ ഉപാധികളോടുകൂടി രാമക്ഷേത്രം പണിയുവാനുള്ള അനുമതിയാണ് സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്. മാത്രമല്ല, അയോധ്യയിൽ തന്നെ ആ തർക്കഭൂമിക്ക് പുറത്ത് മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ ആരാധനാലയം, അതായത് മസ്ജിദ് നിർമ്മിക്കുവാൻ 5 ഏക്കർ സ്ഥലം നൽകണമെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കോടതിയുടെ വിധി പ്രസ്താവം ഇങ്ങനെയാണ്: തർക്കഭൂമിയിൽ ഉപാധികളോടെ ക്ഷേത്രം പണിയാൻ അനുമതി. 3 മാസത്തിനകം ഒരു ബോർഡിന് കീഴിൽ ക്ഷേത്രം പണിയണം. ബോർഡ് ഓഫ് ട്രസ്റ്റീസിൽ നിർമോഹി അഖാരയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകും. ഇതിനോടൊപ്പം തന്നെ തർക്കഭൂമിക്ക് പുറത്ത് അയോധ്യയിൽ തന്നെ മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാൻ 5 ഏക്കർ നൽകണമെന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. 1857 മുമ്പ് പള്ളി കൈവശമുണ്ടായിരുന്നുവെന്ന സുന്നി വഖഫ് ബോർഡിൻ്റെ അവകാശവാദത്തിന് തെളിവില്ലെന്നും, എന്നാൽ 1949 വരെ പ്രാർത്ഥന നടത്തിയിരുന്നതായും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. തർക്കഭൂമി 3 ആയി വിഭജിച്ച അലഹബാദ് ഹൈക്കോടതി വിധി തെറ്റെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞു. ബാബറി മസ്ജിദ് തകർത്തത് സുപ്രീം കോടതി വിധിയുടെ അട്ടിമറിയാണ്. അത് സുപ്രീം കോടതി വിധി അട്ടിമറിച്ചാണ് ബാബറി മസ്ജിദ് തകർത്തത്. അയോധ്യ കേസിൽ വിധി പ്രസ്താവം ആരംഭിച്ച ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഷിയാ വഖഫ് ബോർഡിൻ്റെയും നിർമോഹി അഖാരയുടെയും ഹർജി കോടതി തള്ളിയിരുന്നു. പള്ളി നിർമ്മിച്ച 1857 വരെ മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തി എന്നതിന് തെളിവുകളില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടാണ് കോടതിയുടെ ആധികാരിക രേഖയായി കോടതി സ്വീകരിച്ചത്. ഈ കണ്ടെത്തൽ അനുസരിച്ചാണ് കോടതി വിധിയെന്നും വിധി പ്രസ്താവത്തിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയി വായിച്ചു. ബാബറി മസ്ജിദ് ഒഴിഞ്ഞ സ്ഥലത്ത് നിർമ്മിച്ചതല്ല, അതിന് താഴെ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നുവെന്ന് സുപ്രീം കോടതി പറയുന്നു. അമ്പലമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കിയോളജിക്കൽ സർവേയിൽ അത്തരത്തിലൊരു പരാമർശമില്ല. 12 മുതൽ 16 വരെ എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റി പുരാവസ്തു വകുപ്പിൻ്റെ രേഖകളിൽ പറയുന്നില്ല. ബാബറി മസ്ജിദ് പണിഞ്ഞത് 16-ാം നൂറ്റാണ്ടിൽ രാമജന്മഭൂമി എന്നത് അത് വിശ്വാസം തർക്കമില്ലാത്തതാണ്. രാമജന്മഭൂമി എന്ന വിശ്വാസം തർക്കമില്ലാത്തതാണെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. പള്ളി പണിയാൻ ക്ഷേത്രം തകർത്തിട്ടില്ല. ബാബറി മസ്ജിദിന് താഴെ ഉണ്ടായിരുന്നത് ഹിന്ദു ക്ഷേത്രമാണോ എന്നറിയില്ല, എന്നാൽ അതൊരു ഹിന്ദു നിർമ്മിതിയാണെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തർക്കഭൂമിയുടെ ഉടമസ്ഥാവകാശം കൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുകയില്ല. സുന്നി വഖഫ് ബോർഡിൻ്റെ ഹർജി നിലനിൽക്കുന്നത് രാമജന്മസ്ഥലം എന്നതിന് നിയമവ്യക്തിത്വമില്ല, പക്ഷേ രാമജന്മഭൂമി എന്ന വിശ്വാസത്തിന് തർക്കമില്ല. വിഗ്രഹത്തിന് നിയമ പരിരക്ഷയുണ്ട്. വിഗ്രഹം കൊണ്ടുവച്ചത് ശരിയായ നടപടിയല്ല. ബാബറി മസ്ജിദിൻ്റെ വേലിക്ക് പുറത്ത് ഹിന്ദു വിശ്വാസികൾ ആരാധന നടത്തിയിരുന്നു എന്നതിന് ശക്തമായ തെളിവുണ്ട്. എല്ലാ കാലത്തും ബാബറി മസ്ജിദിൽ ഈ ഒരു തരത്തിലുള്ള ആരാധനകൾ നടന്നിരുന്നു എന്ന് തന്നെ കോടതി നിരീക്ഷിക്കുന്നു. എന്തായാലും നേരത്തെ അലഹബാദ് ഹൈക്കോടതി ഈ തർക്കഭൂമി 3 ആയി വിഭജിച്ച് നൽകാൻ പുറപ്പെടുവിച്ച ഉത്തരവ് സുപ്രീം കോടതി അത് റദ്ദാക്കിയിരിക്കുന്നു, തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, നമുക്കറിയാം പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന തർക്കങ്ങളും അതേപോലെ തന്നെ വിവാദങ്ങളും ഒക്കെ തന്നെ ഇതോടുകൂടി അവസാനിക്കും. ഒരു ശുഭ പര്യവസാനിയായി ഈ വലിയ ഒരു വിഷയത്തെ സുപ്രീം കോടതി രമ്യമായി പരിഹരിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം ഇതോടുകൂടി ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തിനും അല്ലെങ്കിൽ സ്നേഹത്തിനുമൊന്നും യാതൊരു തരത്തിലുള്ള ഭംഗവും സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ചരിത്രപരമായ വിധി ഇന്ന് രാജ്യം മുഴുവൻ, ഒരുപക്ഷെ രാജ്യം മുഴുവൻ ഒരേ ശ്രദ്ധയോടുകൂടി ശ്രവിച്ച ഒരു വിധി പ്രസ്താവമാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയി നടത്തിയത്. അതിൻ്റെ രത്ന ചുരുക്കം ഇത്ര മാത്രമേ ഉള്ളൂ: തർക്കഭൂമിയിൽ രാമക്ഷേത്രം പണിയുവാൻ, ഉപാധികളോടെ രാമക്ഷേത്രം പണിയുവാൻ സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുന്നു. എന്നാൽ അയോധ്യയിൽ തന്നെ തർക്കസ്ഥലത്തിന് പുറത്ത് സുന്നി വഖഫ് ബോർഡിൻ്റെ കൂടി സമ്മതത്തോടുകൂടി അവരോടുകൂടി ആലോചിച്ച് UP സർക്കാരോ കേന്ദ്ര സർക്കാരോ അവർക്ക് പള്ളി പണിയുവാനുള്ള 5 ഏക്കർ സ്ഥലം നൽകണം എന്നുകൂടി കോടതി നിരീക്ഷിച്ചിരിക്കുന്നു.